നെക്സ്റ്റ് ടാൻജൻ പ്ലെയിൻസ് ഡബ്ല്യു ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് വൈ സെഡ് എന്ന ത്രീ വേരിയബിൾ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷന്റെ ഒരു ലെവൽ സർഫസ് ആണ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു സി എന്നും ആ സർഫസിലൊരു പോയിന്റ് ആണ് പി എന്നും അസ്യൂം ചെയ്യുക. ആ പോയിന്റിലെ ഗ്രേഡിയന്റ് വെക്ടർ ഡെൽ എഫ് ഓഫ് പി നോട്ട് ഈക്വൽ ടു സീറോ ആണെങ്കിൽ ആ വെക്ടർ ലെവൽ സർഫസിനോട് പോയിന്റ് പിയിൽ ഓർത്തോഗണൽ ആയിരിക്കുമെന്ന് പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു. പോയിന്റ് പിയിലൂടെ പാസ് ചെയ്യുന്ന ഡെൽ എഫ് ഓഫ് പിയോട് നോർമൽ ആയിട്ടുള്ള പ്ലെയിനെയാണ് ടാൻജന്റ് പ്ലെയിൻ അറ്റ് പി എന്ന് വിളിക്കുന്നത്. നമുക്ക് ടാൻജന്റ് പ്ലെയിൻ ഫോർമുല ആയിട്ട് ഡിഫൈൻ ചെയ്യാം. ഡെഫിനിഷൻ 9.6.1 ടാൻജന്റ് പ്ലെയിൻ. ലെറ്റ് പി ഓഡ് ട്രിപ്പിൾ എക്സ് നോട്ട് വൈ നോട്ട് സെറ്റ് നോട്ട് ബി എ പോയിന്റ് ഓൺ ദി ഗ്രാഫ് ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു സി വേർ ഡെൽ എഫ് ഈസ് നോട്ട് സീറോ. ദി ടാൻജന്റ് പ്ലെയിൻ അറ്റ് പി ഈസ് ദാറ്റ് പ്ലെയിൻ ത്രൂ പി ദാറ്റ് ഈസ് നോർമൽ ടു ഡെൽ എഫ് ഇവാലുവേറ്റഡ് അറ്റ് പി. പോയിന്റ് പി ഓഡ് ട്രിപ്പിൾ എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ടിന്റെ പൊസിഷൻ വെക്റ്റർ ആണ് വെക്റ്റർ ആർ നോട്ട് എന്ന് വിചാരിക്കുക. അതുപോലെ വെക്റ്റർ എൻ ഈസ് എനി വെക്റ്റർ. ദെൻ പോയിന്റ് പിയിലൂടെ പാസ് ചെയ്യുന്ന വെക്റ്റർ എന്നിനോട് നോർമൽ ആയിട്ടുള്ള പ്ലെയിനിന്റെ ഇക്വേഷൻ വെക്റ്റർ എൻ ഡോട്ട് വെക്റ്റർ ആർ മൈനസ് വെക്റ്റർ ആർ നോട്ട് ഈക്വൽ ടു സീറോ ആണെന്ന് നിങ്ങൾ പ്ലസ് ടു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. വേർ വെക്റ്റർ ആർ ഈസ് ദി പൊസിഷൻ വെക്റ്റർ ഓഫ് എൻ ആർബിട്രറി പോയിന്റ് ഓൺ ദി പ്ലെയിൻ. ഇവിടെ ടാൻജന്റ് പ്ലെയിൻ പോയിന്റ് പി ഓഡ് ട്രിപ്പിൾ എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ടിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഡെൽ എഫ് ഓഫ് ഓഡ് ട്രിപ്പിൾ എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് ഈ പ്ലെയിനോട് നോർമൽ ആണ്. പോയിന്റ് പിയുടെ പൊസിഷൻ വെക്റ്റർ വെക്റ്റർ ആർ നോട്ട് ആണെങ്കിൽ ടാൻജന്റ് പ്ലെയിനിന്റെ ഇക്വേഷൻ ഡെൽ എഫ് ഓഫ് ഓഡ് ട്രിപ്പിൾ എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് ഡോട്ട് വെക്റ്റർ ആർ മൈനസ് വെക്റ്റർ ആർ നോട്ട് ഈക്വൽ ടു സീറോ വേർ വെക്റ്റർ ആർ ഈക്വൽ ടു എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് എഡ് കെ ബി ദി പൊസിഷൻ വെക്റ്റർ ഓഫ് ആർബിട്രറി പോയിന്റ് ഓൺ ദിസ് പ്ലെയിൻ. ഡെൽ എഫ് ഓഫ് ഓഡ് ട്രിപ്പിൾ എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് ഈക്വൽ ടു എഫ് എക്സ് ഓഫ് ഓഡ് ട്രിപ്പിൾ എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് ഐ പ്ലസ് എഫ് വൈ ഓഫ് ഓഡ് ട്രിപ്പിൾ എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് ജെ പ്ലസ് എഫ് സെഡ് ഓഫ് ഓഡ് ട്രിപ്പിൾ എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് കെ ആൻഡ് വെക്റ്റർ ആർ നോട്ട് ഈക്വൽ ടു എക്സ് നോട്ട് ഐ പ്ലസ് വൈ നോട്ട് ജെ പ്ലസ് സെഡ് നോട്ട് കെ. ആയതുകൊണ്ട് പ്ലെയിനിന്റെ ഇക്വേഷൻ എഫ് എക്സ് ഓഫ് ഓഡ് ട്രിപ്പിൾ എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് ഐ ഡോട്ട് എഫ് ഐ ഓഫ് ഓഡ് ട്രിപ്പിൾ എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് ജെ പ്ലസ് എഫ് സെഡ് ഓഫ് ഓഡ് ട്രിപ്പിൾ എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് കെ ഡോട്ട് എക്സ് മൈനസ് എക്സ് നോട്ട് ഐ പ്ലസ് വൈ മൈനസ് വൈ നോട്ട് ജെ പ്ലസ് സെഡ് മൈനസ് സെഡ് നോട്ട് കെ. ഇത് എക്സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ടാൻജന്റ് പ്ലെയിനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാനുള്ള ഫോളോയിങ് ഫോർമുല കിട്ടും. തിയറം 9.6.1 ഇക്വേഷൻ ഓഫ് ടാൻജന്റ് പ്ലെയിൻ. ലെറ്റ് പി ഓഡ് ട്രിപ്പിൾ എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് ബി എ പോയിന്റ് ഓൺ ദി ഗ്രാഫ് ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു സി വേർ ഡെൽ എഫ് ഈസ് നോട്ട് സീറോ. ദെൻ എൻ ഇക്വേഷൻ ഓഫ് ദി ടാൻജന്റ് പ്ലെയിൻ അറ്റ് പി ഈസ് എഫ് എക്സ് ഓഫ് ഓഡ് ട്രിപ്പിൾ എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് പ്ലസ് എഫ് ഐ ഓഫ് ഓഡ് ട്രിപ്പിൾ എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് ഇൻറ്റു വൈ മൈനസ് വൈ നോട്ട് പ്ലസ് എഫ് സെഡ് ഓഫ് ഓഡ് ട്രിപ്പിൾ എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് ഇൻറ്റു സെഡ് മൈനസ് സെഡ് നോട്ട് ഈക്വൽ ടു സീറോ. ഈ ഫോർമുല യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോബ്ലംസ് ചെയ്യുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഫൈൻഡ് എൻ ഇക്വേഷൻ ഓഫ് ദി ടാൻജന്റ് പ്ലെയിൻ ടു ദി ഗ്രാഫ് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ഫോർ വൈ സ്ക്വയർ പ്ലസ് എഡ് സ്ക്വയർ ഈക്വൽ ടു 16 അറ്റ് ഓഡ് ട്രിപ്പിൾ 214. ഇവിടെ ഒരു സർഫസ് തന്നിട്ടുണ്ട്, അതിലൊരു പോയിന്റും ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് ഫോർ വൈ സ്ക്വയർ പ്ലസ് എഡ് സ്ക്വയർ എന്നും സി ഈക്വൽ ടു 16 എന്നും ചൂസ് ചെയ്താൽ നമുക്ക് ഈ സർഫസിനെ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു സി എന്ന ലെവൽ സർഫസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാവുന്നതാണ്. ക്യാപിറ്റൽ എഫ് ഓഫ് ഓഡ് ട്രിപ്പിൾ 214 ഈക്വൽ ടു 16 ആയതുകൊണ്ട് ഈ ലെവൽ സർഫസിലൊരു പോയിന്റ് ആണ് ഓഡ് ട്രിപ്പിൾ 214. ആ പോയിന്റിനെ പി എന്ന് ഡിനോട്ട് ചെയ്യാം. ദെൻ ഈ പോയിന്റിലെ ടാൻജന്റ് പ്ലെയിനിന്റെ ഇക്വേഷൻ നേരത്തെ പറഞ്ഞ ഫോർമുല യൂസ് ചെയ്ത് കണ്ടുപിടിക്കാം. ഹിയർ എഫ് എക്സ് ഈക്വൽ ടു 2x എഫ് വൈ ഈക്വൽ ടു -8y ആൻഡ് എഫ് സെഡ് ഈക്വൽ ടു 2z
Therefore, del f of x y z equal to 2xi minus 8yj plus 2zk. Del f of order triple 214 equal to 4i minus 8j minus 8k. So, fx of order triple 214 equal to 4. Fi of order triple 214 equal to minus 8. And fz of order triple 214 equal to 8. അതുപോലെ x നോട്ട് ഈക്വൽ ടു 2, y നോട്ട് ഈക്വൽ ടു 1 ആൻഡ് z നോട്ട് ഈക്വൽ ടു 4. ദെൻ ടാൻജന്റ് പ്ലെയിനിന്റെ ഇക്വേഷൻ എഫ് എക്സ് ഓഫ് ഓർഡർ ട്രിപ്പിൾ x നോട്ട് y നോട്ട് z നോട്ട് ഇൻ ടു എക്സ് മൈനസ് എക്സ് നോട്ട് പ്ലസ് എഫ് ഐ ഓഫ് ഓർഡർ ട്രിപ്പിൾ x നോട്ട് y നോട്ട് z നോട്ട് ഇൻ ടു y മൈനസ് y നോട്ട് പ്ലസ് എഫ് സെഡ് ഓഫ് ഓർഡർ ട്രിപ്പിൾ x നോട്ട് y നോട്ട് z നോട്ട് ഇൻ ടു z മൈനസ് z നോട്ട് ഈക്വൽ ടു 0. നേരത്തെ കിട്ടിയ വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ ടാൻജന്റ് പ്ലെയിനിന്റെ ഇക്വേഷൻ 4 ഇൻറ്റു എക്സ് മൈനസ് 2 മൈനസ് 8 ഇൻറ്റു വൈ മൈനസ് 1 പ്ലസ് 8 ഇൻറ്റു സെഡ് മൈനസ് 4 ഈക്വൽ ടു 0 എന്ന് കിട്ടും. അതൊന്ന് അറേഞ്ച് ചെയ്താൽ എക്സ് മൈനസ് 2 വൈ പ്ലസ് 2 സെഡ് ഈക്വൽ ടു 8. ഇതാണ് ഗിവൻ പോയിന്റിലെ ടാൻജന്റ് പ്ലെയിനിന്റെ ഇക്വേഷൻ. നമ്മളിപ്പോൾ കണ്ടത് ത്രീ വേരിയബിൾ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷന്റെ ഏതെങ്കിലും ലെവൽ സർഫസിൽ ഒരു പോയിന്റിൽ ടാൻജന്റ് പ്ലെയിനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാനുള്ള മെത്തേഡാണ്. സെഡ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്ന ടു വേരിയബിൾ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷന്റെ ഗ്രാഫ് സ്പേസിലൊരു സർഫസ് ആയിരിക്കുമെന്ന് നമുക്കറിയാം. ആ സർഫസിലൊരു പോയിന്റിൽ ടാൻജന്റ് പ്ലെയിനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ആദ്യം ആ സർഫസിനെ ഒരു ത്രീ വേരിയബിൾ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷന്റെ ലെവൽ സർഫസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. അതിനുശേഷം നേരത്തെ ചെയ്തതുപോലെ ടാൻജന്റ് പ്ലെയിനിന്റെ ഇക്വേഷൻ നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. കൺസിഡർ ദി സർഫസ് എക്സ്പ്ലിസിറ്റ്ലി ഡിഫൈൻഡ് ബൈ ദി ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ സെഡ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ. നമുക്കൊരു ത്രീ വേരിയബിൾ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ക്യാപിറ്റൽ എഫ് ഇതുപോലെ ഡിഫൈൻ ചെയ്യാം. ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു സ്മോൾ എഫ് ഓഫ് എക്സ് വൈ മൈനസ് സെഡ്. ഓർ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു സെഡ് മൈനസ് സ്മോൾ എഫ് ഓഫ് എക്സ് വൈ. ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ദെൻ സെഡ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്ന ഫംഗ്ഷന്റെ ഗ്രാഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു 0 എന്ന ലെവൽ സർഫസ് ആണ്. ദാറ്റ് ഈസ് എ പോയിന്റ് ഓർഡർ ട്രിപ്പിൾ എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് ഈസ് ഓൺ ദി ഗ്രാഫ് ഓഫ് സെഡ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ. If and only if it is also on the level surface, capital F of xyz equal to 0. കാരണം ഓർഡർ ട്രിപ്പിൾ എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് എന്ന പോയിന്റ് സെഡ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്ന സർഫസിലെ പോയിന്റ് ആണെങ്കിൽ സെഡ് നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് എന്ന് കിട്ടും. അതിൽ നിന്നും എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് മൈനസ് സെഡ് നോട്ട് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് ക്യാപിറ്റൽ എഫ് ഓഫ് ഓർഡർ ട്രിപ്പിൾ എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് ഈക്വൽ ടു 0. സോ ഓർഡർ ട്രിപ്പിൾ എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു 0 എന്ന ലെവൽ സർഫസിലെ ഒരു പോയിന്റ് ആണ്. കോൺവേഴ്സ്ലി ഓർഡർ ട്രിപ്പിൾ എക്സ് ഡാഷ് വൈ ഡാഷ് സെഡ് ഡാഷ് എന്ന പോയിന്റ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു 0 എന്ന ലെവൽ സർഫസിലെ ഒരു പോയിന്റ് ആണെങ്കിൽ സ്മോൾ എഫ് ഓഫ് എക്സ് ഡാഷ് വൈ ഡാഷ് മൈനസ് സെഡ് ഡാഷ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. വിച്ച് ഇംപ്ലൈസ് സെഡ് ഡാഷ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഡാഷ് വൈ ഡാഷ്. സോ ഓർഡർ ട്രിപ്പിൾ എക്സ് ഡാഷ് വൈ ഡാഷ് സെഡ് ഡാഷ് എന്ന പോയിന്റ് സെഡ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്ന സർഫസിലെ ഒരു പോയിന്റ് ആണ്. സോ സെഡ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്ന ഫംഗ്ഷന്റെ ഗ്രാഫിനെ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു 0 എന്ന ലെവൽ സർഫസ് ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാവുന്നതാണ്. ദെൻ ആ സർഫസിലെ ഒരു പോയിന്റിലെ ടാൻജന്റ് പ്ലെയിനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ മുൻപ് യൂസ് ചെയ്ത ഫോമിൽ തന്നെ യൂസ് ചെയ്താൽ മതി. നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഫൈൻഡ് എൻ ഇക്വേഷൻ ഓഫ് ദി ടാൻജന്റ് പ്ലെയിൻ ടു ദി ഗ്രാഫ് ഓഫ് സെഡ് ഈക്വൽ ടു 1/2 എക്സ് സ്ക്വയർ പ്ലസ് 1/2 വൈ സ്ക്വയർ പ്ലസ് 4 അറ്റ് ഓർഡർ ട്രിപ്പിൾ 1, -1, 5. ഇവിടെ ഒരു ടു വേരിയബിൾ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അതിന്റെ ഗ്രാഫിലൊരു പോയിന്റും ആ പോയിന്റിലെ ടാൻജന്റ് പ്ലെയിനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ആദ്യം ഈ സർഫസിനെ ഒരു ത്രീ വേരിയബിൾ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷന്റെ ലെവൽ സർഫസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം.
അതിനു വേണ്ടി നമ്മൾ മുകളിൽ പറഞ്ഞതുപോലെ ഡിഫൈൻ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു സ്മോൾ എഫ് ഓഫ് എക്സ് വൈ മൈനസ് സെഡ്. ഇവിടെ സ്മോൾ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 1/2 x² + 1/2 y² + 4 ആയതുകൊണ്ട് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു 1/2 x² + 1/2 y² - z + 4. ദെൻ സെഡ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്ന ഫംഗ്ഷന്റെ ഗ്രാഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു 0 എന്ന ലെവൽ സർഫസ് ആണ്. ക്യാപിറ്റൽ എഫ് ഓഫ് ഓഡ് ട്രിപ്പിൾ 1, -1, 5 ഈക്വൽ ടു 1/2 + 1/2 - 5 + 4 which is equal to 0. സോ ഓഡ് ട്രിപ്പിൾ 1, -1, 5 എന്ന പോയിന്റ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു 0 എന്ന ലെവൽ സർഫസിലെ ഒരു പോയിന്റ് ആണ്. ഈ പോയിന്റിലെ ടാൻജെന്റ് പ്ലെയിനിന്റെ ഇക്വേഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. Here fx equal to 1/2 × 2x which is equal to x. Fy equal to 1/2 × 2y which is equal to y. And fz equal to -1. Therefore del f of ODE triple xyz equal to xi + yj - k. Given point gradient vector del f of ODE triple 1, -1, 5 equal to i - j - k. X not equal to 1, Y not equal to -1 and Z not equal to 5. So given point le tangent plane equation fx of ODE triple 1, -1, 5 into x - x0 + fi of ODE triple 1, -1, 5 into y - y0 + fz of ODE triple 1, -1, 5 into z - z0 equal to 0. That is 1 × x - 1 - 1 × y + 1 - 1 × z - 5 equal to 0. Simplify ചെയ്യുമ്പോൾ x - y - z + 3 equal to 0 എന്ന് കിട്ടും. ഇനി നമുക്ക് നോർമൽ ലൈൻ എന്താണെന്ന് നോക്കാം. ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു സി എന്ന ലെവൽ സർഫസിലെ ഒരു പോയിന്റ് ആണ്. പി ഓടെ ട്രിപ്പിൾ എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് എന്ന് വിചാരിക്കുക. ആ പോയിന്റിലെ ഗ്രേഡിയന്റ് വെക്ടർ ഡെൽ എഫ് ഓഫ് ഓഡ് ട്രിപ്പിൾ എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് ലെവൽ സർഫസിനോട് നോർമൽ ആയിരിക്കുമെന്ന് നമുക്കറിയാം. ദെൻ പോയിന്റ് പിയിലൂടെ പാസ് ചെയ്യുന്ന ഈ ഗ്രേഡിയന്റ് വെക്ടറിനോട് പാരലൽ ആയിട്ടുള്ള ലൈനെയാണ് നോർമൽ ലൈൻ ടു ദി സർഫസ് എറ്റ് പി എന്ന് വിളിക്കുന്നത്. ഈ ലൈൻ പോയിന്റ് പിയിലെ ടാൻജെന്റ് പ്ലെയിനിനോട് നോർമൽ ആയിരിക്കും. ഓഡ് ട്രിപ്പിൾ എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് എന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന AI + BJ + CK എന്ന വെക്ടറിനോട് പാരലൽ ആയിട്ടുള്ള ലൈനിന്റെ പാരാമെട്രിക് ഇക്വേഷൻസ് x = x0 + AT, y = y0 + BT, z = z0 + CT ആണെന്ന് നമുക്കറിയാം. ഇത് യൂസ് ചെയ്ത് നോർമൽ ലൈനിന്റെ പാരാമെട്രിക് ഇക്വേഷൻസ് നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. നോർമൽ ലൈൻ പി ഓഡ് ട്രിപ്പിൾ എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് എന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ആ ലൈൻ ഡെൽ എഫ് ഓഫ് ഓഡ് ട്രിപ്പിൾ എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് എന്ന വെക്ടറിനോട് പാരലലുമാണ്. ഡെൽ എഫ് ഓഫ് ഓഡ് ട്രിപ്പിൾ എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് ഈക്വൽ ടു എഫ് എക്സ് ഓഫ് ഓഡ് ട്രിപ്പിൾ എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് ഐ പ്ലസ് എഫ് വൈ ഓഫ് ഓഡ് ട്രിപ്പിൾ എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് ജെ പ്ലസ് എഫ് സെഡ് ഓഫ് ഓഡ് ട്രിപ്പിൾ എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് കെ ആയതുകൊണ്ട് നോർമൽ ലൈനിന്റെ പാരാമെട്രിക് ഇക്വേഷൻസ് x = x0 + fx of ODE triple x0 y0 z0 t, y = y0 + fi of ODE triple x0 y0 z0 t, and z = z0 + fz of ODE triple x0 y0 z0 t. അതുപോലെ ഓഡേ ട്രിപ്പിൾ എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് എന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന AI + BJ + CK എന്ന വെക്ടറിനോട് പാരലൽ ആയിട്ടുള്ള ലൈനിന്റെ സിമെട്രിക് ഇക്വേഷൻ x - x0 / A ഈക്വൽ ടു y - y0 / B ഈക്വൽ ടു z - z0 / C ആയതുകൊണ്ട് നോർമൽ ലൈനിന്റെ സിമെട്രിക് ഇക്വേഷൻ x - x0 / fx of ODE triple x0 y0 z0 = y - y0 / fy of ODE triple x0 y0 z0 = z - z0 /
fz of ഓർഡർ ട്രിപ്പിൾ x നോട്ട് y നോട്ട് z നോട്ട് ആണ്. നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഫൈൻഡ് പാരാമെട്രിക് ഇക്വേഷൻസ് ഫോർ ദി നോർമൽ ലൈൻ ടു ദി സർഫസ് z ഈക്വൽ ടു 1/2 x² + 1/2 y² + 4 at ഓർഡർ ട്രിപ്പിൾ 1, -1, 5. ഇവിടെ ഒരു സർഫസ് തന്നിട്ടുണ്ട്, ആ സർഫസിലൊരു പോയിന്റും ആ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന നോർമൽ ലൈന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഗിവൺ പോയിന്റിലെ ഗ്രേഡിയന്റ് വെക്റ്റർ പ്രീവിയസ് പ്രോബ്ലത്തിൽ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചതാണ്. ഡെൽ എഫ് ഓഫ് ഓർഡർ ട്രിപ്പിൾ 1, -1, 5 ഈക്വൽ ടു i -j - k. ഹിയർ എക്സ് നോട്ട് ഈക്വൽ ടു 1, വൈ നോട്ട് ഈക്വൽ ടു -1, സെഡ് നോട്ട് ഈക്വൽ ടു 5. എഫ് എക്സ് ഓഫ് ഓർഡർ ട്രിപ്പിൾ എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് ഈക്വൽ ടു 1. എഫ് വൈ ഓഫ് ഓർഡർ ട്രിപ്പിൾ എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് ഈക്വൽ ടു -1. ആൻഡ് എഫ് സെഡ് ഓഫ് ഓർഡർ ട്രിപ്പിൾ എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് ഈക്വൽ ടു -1. സോ നോർമൽ ലൈൻ്റെ പാരാമെട്രിക് ഇക്വേഷൻസ് എക്സ് ഈക്വൽ ടു 1+t, വൈ ഈക്വൽ ടു -1, -t, ആൻഡ് സെഡ് ഈക്വൽ ടു 5, -t. നോർമൽ ലൈനിന്റെ സിമെട്രിക് ഇക്വേഷൻ കണ്ടുപിടിക്കാൻ നമ്മളോട് പറഞ്ഞിട്ടില്ല, എന്നാലും അതും കൂടി നമുക്ക് കണ്ടുപിടിക്കാം. നോർമൽ ലൈനിന്റെ സിമെട്രിക് ഇക്വേഷൻ x - x0/fx(OD) x0, y0, z0 = y - y0/ fi(OD) x0, y0, z0 = z - z0/fz(OD) x0, y0, z0. That is x - 1/1 = y + 1/-1 = z - y/-1. Then next question, find an equation of the tangent plane to the graph of the equation x² - y² - 3z² = 5 at the point OD(6, 2, 3. ആദ്യം ഗിവൺ ഇക്വേഷന്റെ ഗ്രാഫിനെ ഒരു 3-വേരിയബിൾ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷന്റെ ലെവൽ സർഫസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. അതിനുവേണ്ടി ഡിഫൈൻ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു x² - y² - 3z² ദെൻ ഗിവൺ ഇക്വേഷന്റെ ഗ്രാഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു 5 എന്ന ലെവൽ സർഫസ് ആണ്. ക്യാപിറ്റൽ എഫ് ഓഫ് ഓർഡർ ട്രിപ്പിൾ 6, 2, 3 ഈക്വൽ ടു 36 - 4 - 3 × 9 which is equal to 5. So OD triple 6, 2, 3 ഈ ലെവൽ സർഫസിൽ ഒരു പോയിന്റ് ആണ്. ജനറൽ ഗ്രേഡിയന്റ് വെക്റ്റർ ഡെൽ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു ഡോ എഫ് ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ എഫ് ബൈ ഡോ സെഡ് കെ which is equal to 2xi + 2yj - 6zk. ഗിവൺ പോയിന്റിലെ ഗ്രേഡിയന്റ് വെക്റ്റർ ഡെൽ എഫ് ഓഫ് ഓർഡർ ട്രിപ്പിൾ 6, 2, 3 ഈക്വൽ ടു 12y - 4j - 18k. ഹിയർ എക്സ് നോട്ട് ഈക്വൽ ടു 6, വൈ നോട്ട് ഈക്വൽ ടു 2 ആൻഡ് സെഡ് നോട്ട് ഈക്വൽ ടു 3. സോ ഗിവൺ പോയിന്റിലെ ടാൻജന്റ് പ്ലെയിനിന്റെ ഇക്വേഷൻ 12 × x - 6 - 4 × y - 2 - 18 × z - 3 ഈക്വൽ ടു 0. അതൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ 12x - 4y - 18z ഈക്വൽ ടു 10 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 6x - 2y - 9z ഈക്വൽ ടു 5. ഇതാണ് ഗിവൺ പോയിന്റിലെ ടാൻജന്റ് പ്ലെയിനിന്റെ ഇക്വേഷൻ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് പാരാമെട്രിക് ഇക്വേഷൻ ഫോർ ദി നോർമൽ ലൈൻ ടു ദി സർഫസ് സെഡ് ഈക്വൽ ടു 2x² - 4y² at the point OD triple 3 - 2, 2. Define capital F of XYZ equal to 2x² - 4y² - z. Then given surface capital F of XYZ equal to 0 in the level surface ആണ്. F of OD triple 3 - 2, 2 equal to 2 × 9 - 4 × 4 - 2 which is equal to 0 ആയതുകൊണ്ട് ഓർഡർ ട്രിപ്പിൾ 3 - 2, 2 എന്ന പോയിന്റ് ഈ ലെവൽ സർഫസിലൊരു പോയിന്റ് ആണ്. ആ പോയിന്റിലെ നോർമൽ ലൈൻ്റെ ഇക്വേഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ജനറൽ ഗ്രേഡിയൻ വെക്റ്റർ ഡെൽ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു
ഡോ എഫ് ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ എഫ് ബൈ ഡോ സെറ്റ് കെ. ഇവിടെ ഡോ എഫ് ബൈ ഡോ എക്സ് ഈക്വൽ ടു ഫോർ എക്സ്, ഡോ എഫ് ബൈ ഡോ വൈ ഈക്വൽ ടു മൈനസ് എയ്റ്റ് വൈ, ആൻഡ് ഡോ എഫ് ബൈ ഡോ സെഡ് ഈക്വൽ ടു മൈനസ് വൺ. സോ ഡെൽ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു ഫോർ എക്സ് ഐ മൈനസ് എയ്റ്റ് വൈ ജെ മൈനസ് കെ. Thus, given pointly gradient vector del f of ODE triple 3 minus 2, 2 equal to 12y plus 16j minus k. So, normal line ODE triple 3 minus 2, 2 in the point load pass chain under. Adupole 12y plus 16j minus k in the vector node parallel mana. So, normal line in the parametric equations x equal to 3 plus 12t. Y equal to minus 2 plus 16t and Z equal to 2 minus t. ഇത് കണ്ടുപിടിക്കുവാനാണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്.